മട്ടുപ്പാവിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത് വേറിട്ട മാതൃക തീർക്കുകയാണ് മാട്ടൂൽ നോർത്തിലെ ഇ കെ പി അബ്ദുൾ സലാം. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ നടത്തിയ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് അബ്ദുൾ സലാം. വിളവെടുപ്പ് ഉദ്ഘാടനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ നിർവഹിച്ചു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് മാട്ടൂലിന്റെ മണ്ണിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിജയം കൈവരിച്ചിരിക്കുകയാണ് മാട്ടൂൽ നോർത്തിലെ ഇ കെ പി അബ്ദുൾ സലാം. പ്രവാസ ലോകത്ത് നിന്ന് തിരികെ എത്തിയ ശേഷമാണ് ഇദ്ദേഹം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. ഇത് മുമ്പ് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ഇത് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഇത് ഒരു വലിയ ഒരു ടേസ്റ്റ് തോന്നിയിരുന്നില്ല. പക്ഷെ ഞാനിത് ഒരെണ്ണം ഇവിടെ ഒരു 8 വർഷം മുമ്പ് ഇവിടെ വെച്ച് നോക്കിയപ്പം നമ്മൾ ഈ നാടൻ വളത്തിൽ ഇത് ഉണ്ടായപ്പം നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ കൃഷി വിപുലപ്പെടുത്താനും ഞാൻ തീരുമാനിച്ചത്. വീടിന്റെ മട്ടുപ്പാവിൽ 400 ഡ്രാഗൺ ഫ്രൂട്ട് തൈകളാണുള്ളത്. റോയൽ റെഡ്, മലേഷ്യൻ റെഡ് തുടങ്ങിയ ഇനങ്ങൾ ഉൾപ്പെടെ ആകെ 1000 തൈകളാണുള്ളത്. നന്നായി വെയിൽ ഏൽക്കുന്നിടമാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ നിർവഹിച്ചു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ നോർത്തിലുള്ള ഒരു വീട്ടിലാണ് ഇവിടെ ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പായിരുന്നു. ഏറെ സന്തോഷം തോന്നി, ഏറെ അഭിമാനവും തോന്നി. മാട്ടൂലിൻ്റെ മണ്ണിൽ ഇത്തരത്തിലുള്ള ഒരു വൈവിധ്യമാർന്ന രീതിയിൽ ഈ ഒരു കൃഷി ഇവിടെ നടപ്പാക്കിയ നമ്മുടെ സലാമക്കയാണ്. കൃഷിഭവന്റെയും കാർഷിക വകുപ്പിന്റെയും ഭാഗത്ത് നിന്ന് കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് എന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എ സുരേന്ദ്രൻ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു കൃഷിയാണ്. അതായത് മുൻ പരിചയങ്ങളില്ല, മുൻ അനുഭവങ്ങളുള്ള കർഷകർ നാട്ടിലില്ല. ആ സമയത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാർ ഉണ്ടാകുന്നത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാണെന്നാണ് പൊതുവെ പറയാനുള്ളത്. വിളവെടുപ്പ് ചടങ്ങിൽ കൃഷി ഓഫീസർ കെ പ്രീത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ജയശ്രീ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ, സി സൈനബ, ഖൈറുനിസ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.